മോഡൽ വോയേജ് ത്രിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റോഡ്സിന്റെ ഒരു റോൾസ് റോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. 10-40 വർഷം മുമ്പ് ഇന്ത്യൻ റോഡ്സിനെ ഒന്ന് മാറ്റിമറിച്ച, ഇന്ത്യൻ ട്രെൻഡിനെ മാറ്റിമറിച്ച ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ടൈറ്റിലും തംബ്നെയിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ സംഭവം. കോണ്ടസ, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കോണ്ടസയുടെ കൂടുതൽ ഫീച്ചേഴ്സും വിശേഷങ്ങളും. അപ്പം കോണ്ടസ എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു, അതിന്റെ ചെറിയൊരു ഹിസ്റ്ററിയും കാര്യങ്ങളും, ഞങ്ങളെ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ ഒരു റിവ്യൂ പെർഫോമൻസും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ മസിൽ കാർ എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. 1984 തൊട്ട് 2002 വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ചരിത്രമായി മാറിയ ഒരു വണ്ടിയാണ്. അന്നത്തെ കാലത്ത് ഈ വണ്ടിയുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു സ്റ്റാൻഡേർഡ് 2000 പ്രീമിയർ 180 എന്ന് പറയുന്നതും. ആ ഒരു കാലത്തും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിനെ പറ്റുന്ന രീതിയിൽ ഇവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വന്നു. ഈ വണ്ടിയുടെ 3 ഡിവിഷൻസ് ആയിരുന്നു, പെട്രോള്, ഡീസൽ, പിന്നെ ടെർബോ എഞ്ചിനും കൂടി ഇവർ ഇറക്കി. പക്ഷേ ഒരു 2002 ഒക്കെ ആയപ്പോൾ തന്നെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കൂടുതൽ അപ്ഗ്രേഡേഷൻ കൊണ്ടുവരാതിരുന്നത് കൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നു. വേറെ കമ്പനീസ്, അതായത് മാരുതി, GM, ഫോർഡ് അങ്ങനത്തെ കമ്പനീസ് മാർക്കറ്റിൽ വന്നതുകൊണ്ടും ഇവരുടെ ആ പ്രൊഡക്ഷൻ നിന്നുപോയി. കാരണം അവർ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടികൾ കൊണ്ടുവന്നു. ഇതിൻ്റെ മെയിൻ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ലായിരുന്നു വണ്ടി. മാരുതിയൊക്കെ ഫ്യൂവൽ എഫിഷ്യൻ്റ് വണ്ടി കൊണ്ടുവന്നതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ 2002 കൊണ്ട് നിന്നുപോയി മാർക്കറ്റിൽ. എഞ്ചിനെ പറ്റി പറയുവാണെങ്കിൽ ഇസൂസിൻ്റെ 2000 CC 4-സിലിണ്ടർ എഞ്ചിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഈ ഇസൂസിൻ്റെ എഞ്ചിൻ എങ്ങനെയാന്ന് വന്നതെന്ന് ചോദിച്ചാൽ, ഇവർ ആദ്യമേ വണ്ടി ഇറക്കിയപ്പോൾ അന്നത്തെ കാലത്ത് അംബാസഡറിൻ്റെ BMCB സീരീസ് 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് അവർ ഇറക്കിയത്. പക്ഷേ അതൊരു മാർക്കറ്റിൽ അത്ര വിജയിച്ചില്ല. കാരണമെന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു അംബാസഡറിൻ്റെ എഞ്ചിൻ അവർ റീട്യൂൺഡ് ചെയ്താണ് കോണ്ടസയ്ക്ക് വെച്ചത്. ഇന്ന് വിജയിക്കാത്തതുകൊണ്ട് ജാപ്പനീസ് കമ്പനിയായ ഇസൂസിൻ്റെ എഞ്ചിൻ വെച്ച് വണ്ടി ഇന്ത്യയിൽ ഇറക്കിയപ്പോഴാണ് വണ്ടി ഒരു ഹിറ്റായി മാറിയത്. ഈ വണ്ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഡീസൽ വണ്ടിയാണ്. പെട്രോളിന് ശേഷം അവരൊരു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഡീസൽ വണ്ടി ഇറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെ ടെർബോ ഡീസൽ എഞ്ചിനും കൂടെ ഇറക്കും. അപ്പോൾ വേറൊരു കാര്യം, ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ലാസ്റ്റ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. Type 3 മോഡലാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത് ഡീസൽ എഞ്ചിൻ. അപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. എന്നാലും വിൻറ്റേജിന്റെ ആ പ്രൗഡി ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വണ്ടിയുടെ കൂടുതൽ ഫീച്ചേഴ്സിലോട്ട് കടക്കാനാണെങ്കിൽ, വണ്ടി ആക്ച്വലി നമുക്ക് ഫസ്റ്റിൽ തന്നെ പറയാമല്ലോ, വണ്ടി വെഡിങ്ങിന് വേണ്ടി ഇറക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി ചെറിയ ചെറിയ ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുവാണെങ്കിൽ ബാക്കി വന്നിരിക്കുന്ന മോഡൽസിൽ നിന്നെല്ലാം വ്യത്യാസം വന്നിരിക്കുന്നത് പറഞ്ഞാൽ ചെറിയ ഗ്രില്ലാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ബമ്പേഴ്സും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നതും. ബാക്കി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഫസ്റ്റ് എഡിഷനിലൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബമ്പേഴ്സ് എല്ലാം ഒരു ക്രോമിയത്തിലായിരുന്നു ചെയ്തിരുന്നത്, കുറച്ചുകൂടി താപ്പോട്ട് ഇറക്കി ആ രീതിയിലായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറ്റം വന്നിട്ടുണ്ട് Type 3 വന്നു. അപ്പം ഹെഡ്ലൈറ്റ്സിൻ്റെ അകത്താണ് വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഹെഡ്ലൈറ്റ്സ് ഇപ്പോഴും സ്റ്റോക്ക് തന്നെയാണ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് ബാക്കിലോട്ട് വരുവാണെങ്കിൽ ടയേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ സ്റ്റോക്ക് വരുന്നത് 13-ഇഞ്ചസിൻ്റെ സ്റ്റോക്ക് റിമ്മാണ് വരുന്നത്. നമ്മുടെ ആ വിൻറ്റേജിൻ്റെ പ്രൗഡിയും ഇപ്പോഴത്തെ ഒരു ന്യൂ ജെന്നിൻ്റെ ലുക്കും വരുത്തിക്കാൻ വേണ്ടി അലോയ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 16-ഇഞ്ചിൻ്റെ BM അലോയ്സാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഈ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു ബീഡിംഗ് ഫിനിഷിംഗ് ഉണ്ട്. ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ നല്ലൊരു ബീഡിംഗ് ഫിനിഷിംഗ് ഉണ്ട്. അത് ക്രോമിയത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് തൊട്ട് താഴെയായിട്ട് തന്നെ 2.0 എന്ന് പറഞ്ഞ 2 ലിറ്റർ എഞ്ചിൻ്റെ ഒരു ബാഡ്ജിങ്, അത് ആഫ്റ്റർ മാർക്കറ്റാണ്. നമ്മളത് ഇതിൻ്റെ അകത്ത് വരുന്നതല്ല, സ്റ്റോക്കിൽ വരുന്നതല്ല. പിന്നെ ബാക്കി ഇങ്ങോട്ട് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ മിറേഴ്സിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഒരു ക്രോമിയത്തിലുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് മിററാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്ലാസ്സിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഇത് ഒരു ഹൈലൈറ്റ് തന്നെ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ കാസിനെല്ലാം നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ അടിച്ചാണ് നമ്മളൊരു ടിൻ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് അന്നത്തെ തന്നെ സ്റ്റോക്കായിട്ട് തന്നെ കിട്ടിയിരിക്കുന്ന ഒരു ഗ്ലാസ്സാണ്. സ്റ്റോക്ക് അതിൽ തന്നെ ഒരു ടിൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അഡീഷണലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല.
പിന്നെ ഇതിന്റെ കളർ പാറ്റേൺ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ബ്ലൂ ആൻഡ് ഒരു ക്രോമിയം കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് ബാക്കി വരുന്നതാണെങ്കിൽ ആ വിന്റേജിന്റെ ആ പ്രൗഡ് കീപ്പ് ചെയ്യുന്ന പോലെ ഹിന്ദുസ്ഥാൻ എന്നുള്ള ബാഡ്ജിങ്ങും പിന്നെ കോണ്ടസ ക്ലാസിക് ആ ഇപ്പോഴും ആ ബാഡ്ജിങ്ങും സ്റ്റിക്കേഴ്സ് എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട്, ആ പഴയ സ്റ്റൈൽ തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ആ കൂടെ ഒരു ചേഞ്ച് ബാക്കി നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എസോസ്റ്റിൻ്റെ ടിപ്പ് അതും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ആ ബാഡ്ജിങ് ആണെങ്കിലും ആ ഫ്രണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ആ ക്രോമിയത്തിലുള്ള ആ ഫിനിഷിങ് ഇവിടെയും വന്നിട്ടുണ്ട്. ഒരു ബീഡിങ് ബാക്കി വരുന്നതാണെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ടെയിൽ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വെളിയിൽ നിന്നുള്ള കാര്യങ്ങൾ. നമ്മുടെ ഇനി ഇന്റീരിയറിലോട്ട് കടക്കുകയാണെങ്കിൽ അകത്ത് കുറേ ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ടുണ്ട്. ആ പഴയ പ്രൗഡി തന്നെ ആ സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോഴും വണ്ടിയുടെ അകവും കീപ്പ് ചെയ്തിരിക്കുന്നത്. വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. നമുക്കിനി വണ്ടിയുടെ അകത്തോട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിൽ സെയിം അന്നത്തെ ആ പാറ്റേണിൽ വിൻറ്റേജിൻ്റെ ആ ലുക്ക് തന്നെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. വേറെ അതിൻ്റെ അകത്ത് വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇപ്പോഴും സെയിം ബ്രൗൺ റെക്സിൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിലാണെങ്കിൽ ഒരു ക്രോം ബീഡിങ് ഉണ്ട്. അകത്താണെങ്കിൽ എ സി വെൻ്റ് ആണെങ്കിലും എല്ലാം സെയിം ഡിറ്റോ ആ പഴയ പാറ്റേണിൽ തന്നെ വിൻറ്റേജ് കീപ്പ് ചെയ്യാൻ ആ വിൻറ്റേജ് ഫീൽ ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ അറിയാനുണ്ട്. ഗിയർ നോബിലാണെങ്കിലും പിന്നെ ഹാൻഡ് ബ്രേക്ക് എല്ലാം സെയിം അതേ ലുക്ക് ഇതിൻ്റെ അകത്ത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ ഒരു സ്റ്റീരിയോ ബ്ലൂടൂത്തിൻ്റെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ക്ലോക്ക്. എച്ച് എമ്മിൻ്റെ പഴയ ഒരു പാറ്റേൺ ഈ സ്റ്റീയറിംഗിൽ ഇപ്പോഴും കാണാറുണ്ട്. താണ്ട് ഇപ്പോഴും ഒരു മൂന്നാല് ഹോൺ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഡ്രൈവറിനാണെങ്കിൽ എവിടെ വെച്ചാണെങ്കിലും ഹോൺ അടിക്കാൻ വേണ്ടി കുറെ ബട്ടൺസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോഴും. പിന്നെ വേറെ ഇതിൻ്റെ അകത്ത് ഒരു അഡീഷണൽ ചേഞ്ച് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വാല്യു ആണെങ്കിലും ടെമ്പറേച്ചറിന്റെയും പിന്നെ ഫ്യൂവലിന്റെയും ഗേജ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വർക്കിംഗ് അല്ല സ്റ്റോക്കിൻ്റെ അകത്ത്. സോ ഓണർ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ഒരു താഴെ രണ്ട് ഗേജ് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം ഡിറ്റോ കോപ്പി. ഇതിൻ്റെ അകത്ത് പിന്നെ ആണെങ്കിൽ ഒരു ഡാഷ് ബോർഡ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ് ഉണ്ട് ഇവിടെ സൈഡിലായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഏതാണ്ട് ഈ ഗിയർ നോബിന്റെ താഴെയായിട്ട് കാർബൺ ഫൈബറിലാണെങ്കിൽ ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഏതാണ്ട് രണ്ട് സ്പേസ് നമുക്ക് ചില്ലറ കോയിൻസും ടോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിടാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സ്പേസ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്ത് വേറെ ഹൈലൈറ്റ്. പിന്നെ വേറെ ഡോറിലോട്ട് വരുവാണെങ്കിൽ ഇപ്പോഴും സെയിം പഴയ പാറ്റേണിലായിട്ടുള്ള ഗ്ലാസ് പൊക്കുന്നതിന്റെ ഒരു ലിവർ ഉണ്ട്. പിന്നെ സൈഡിലാണെങ്കിൽ ഇതാണ്ട് ആഷ് ട്രേ. അത് ഈ എച്ച് എമ്മിന്റെ തന്നെ ഒരു ഹൈലൈറ്റാണ്. ഞാൻ അതൊരു അംബാസഡറിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആഷ്ട്രേ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇളക്കി പൊടി തട്ടിക്കളയാം. അങ്ങനത്തെയാണ്. ഇതിനെ പറ്റി പറയുവാണെങ്കിൽ നല്ലൊരു പ്രീമിയം ഫിനിഷിംഗ് ആണ്. അന്നത്തെ ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയല്ലായിരുന്നു ഇത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ പ്രൗഡി കീപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ്ട് സൈഡിലാണെങ്കിൽ ഇന്നത്തെ എല്ലാ വണ്ടിയിലും വരുന്ന പോലെ ഹാൻഡ് റെസ്റ്റ് ആണെങ്കിലും സീറ്റിന്റെ കുഷ്യൻസ് ആണെങ്കിലും സീറ്റ് കാണുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സെറ്റിയുടെ ഒരു ഫീലാണ് വന്നിരിക്കുന്നത്. അതാണ്ട് അതേപോലെ ചാരി ഇരിക്കാനൊക്കെ ഒരു നല്ല സുഖമുണ്ട് ഇതിനകത്തിരിക്കാൻ. ഇതേ ഉള്ളൂ ഇതിന്റെ ബാക്ക് സീറ്റിനെ പറ്റി പറയാനാണെങ്കിൽ. പിന്നെ ഏതാണ്ട് ഇവിടെ സൈഡിലാണെങ്കിലും ഹാൻഡിൽ കൈവെക്കാൻ സപ്പോർട്ടീവ് ഉണ്ട്, സപ്പോർട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളാണെങ്കിൽ ഫ്രണ്ട് ഡ്രൈവറിനാണെങ്കിൽ സീറ്റ് ബെൽറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിലോട്ട് സീറ്റ് ബെൽറ്റ് വന്നിട്ടില്ല. പിന്നെ ഇരിക്കുന്നതിന്റെ ആണെങ്കിലും ഫുഡ് സ്പേസ് ആണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആണ് വണ്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസിലോട്ട് ട്രങ്കിലോട്ട് വരുവാണെങ്കിൽ പഴയ കോണ്ടസയുടെ സെയിം അത് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ എക്സ്ട്രാ ആയിട്ടൊന്നും അഡീഷണൽ ഫിറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. സോ അതേപോലെ പഴയ പോലെ തന്നെ നല്ല സ്പേസ് ഇതിൻ്റെ അതുണ്ട്. ആ പിന്നെ പറയാനാണെങ്കിൽ 13-inch റിം ഇതായിരുന്നു സ്റ്റോക്ക് ആയിട്ട് വന്നത്. ഇതാണ് ചേഞ്ച് ചെയ്തിരുന്നത് 16-inch BMW ആയിട്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതാണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ നോബ്. ഡീസലൊക്കെ അടിക്കണമെങ്കിൽ ഇവിടെ വന്ന് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്തിട്ട് ഇത് വലിച്ചോണ്ട് വേണം നമ്മൾ ഡീസൽ ടാങ്ക് ഓപ്പൺ ചെയ്യാൻ. അല്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു ചെറിയൊരു നോബുണ്ട്. ആ നോബാണ് ഇതിൻ്റെ ലോക്ക്. ആ ലോക്ക് വെച്ചാണ് ഇവിടെ നിന്ന് അകത്തുനിന്ന് വലിക്കണം. അതാണ് ഈ കോണ്ടസയുടെ. ബാക്കിയുള്ള കാറിൻ്റെ കൂട്ട് ഡ്രൈവറിൻ്റെ അവിടെ നിന്ന് തന്നെ പുഷ് ചെയ്യാനോ അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടില്ല. സ്റ്റോ പറഞ്ഞല്ലോ ഇന്റീരിയറിന്റെ കാര്യത്തിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു സെയിം 1998 മോഡൽ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. ആകെ ചില ചേഞ്ചസ് അത് സ്റ്റോ പറഞ്ഞല്ലോ. ഞാനിങ്ങനെ വണ്ടി ഓടിക്കാൻ ഇങ്ങനെ റെഡി ആയിരിക്കുവാണ്. വണ്ടി ഓടിക്കുമ്പോൾ ഞാനൊരു കാര്യം ആദ്യമേ പറയാൻ വിട്ടുപോയി, ഇത് പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടി. അപ്പം സ്റ്റിയറിംഗിന് അത്ര പാടൊന്നും വരുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് പാടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ക്ലച്ച് കുറച്ച് ഹാർഡാണ് വണ്ടിക്ക്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. സ്റ്റിയറിംഗും നല്ല അത്യാവശ്യം ഈസിയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാം പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട്. പിന്നെ വണ്ടിക്ക് എ സി വരുന്നുണ്ട്. പിന്നെ ഓടിക്കുമ്പോൾ ഉള്ള ഒരു സുഖം എന്ന് പറയുമ്പോൾ ആ ഒരു വിൻറ്റേജ് കാറിൻ്റെ പഴയ മോഡലാണല്ലോ വണ്ടി. പക്ഷെ ആ ഒരു പ്രീമിയം സെഗ്മെന്റിൽ അവർ വണ്ടി ഇറക്കിയതുകൊണ്ട് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ പുതിയ കാർസ് ഓടിക്കുന്നതിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ബട്ട് എന്താ പറയുന്നത്, വിൻറ്റേജ് കാർ ആണല്ലോ, അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ക്ലച്ച്
റിലീഫ് എനിക്ക് ഇച്ചിരി പാടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ സ്റ്റിയറിംഗ് ഹാൻഡിലും കാര്യങ്ങളും ഒക്കെ ഈസിയാണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം ചോദിച്ചാൽ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇരിക്കുമ്പോൾ ഉള്ള വണ്ടിയിൽ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, ആ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇരിക്കുമ്പോഴും ആ ഒരു കുഷിൻ സീറ്റാ വന്നിരിക്കുന്നത് കൊണ്ട് നല്ലൊരു പ്രീമിയം ആ ഒരു ഫീലും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇത് ഓടിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്, പുതിയ വണ്ടി ഓടിച്ചാൽ കിട്ടത്തില്ല. എച്ച് എമ്മിന്റെ ആ എഞ്ചിന്റെ ഒക്കെ സൗണ്ട് നൈസാണ്. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഓണറിനെ മീറ്റ് ചെയ്യാം. ഇതാണ് നിതിൻ ബ്രോ ആണ് ഞങ്ങളെ ഇന്ന് വണ്ടി തന്ന് സഹായിച്ചത്. ഇപ്പം നിതിൻ ബ്രോ അടുത്ത് തന്നെ ഉള്ളതാണ്. നിതിൻ ബ്രോയോട് ചോദിക്കാം കുറച്ച് കാര്യങ്ങൾ, ഈ വണ്ടി എടുക്കാനുള്ള ആഗ്രഹം ഒക്കെ എന്താണ് ബ്രോ? ഇതിപ്പോ എടുത്തിട്ട് എത്ര നാളായി? ഇതിപ്പോ ഞാൻ എടുത്തിട്ട് ഒരു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞു. ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞു. കാരണം ഇതിപ്പോഴും ഈ എടുക്കാൻ, ഇപ്പം ബി എം ഡബ്ല്യൂ അങ്ങനത്തെ പുതിയ പ്രീമിയം കാർസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെന്താ എടുക്കാൻ കാരണം? ഇപ്പോഴും ഒരു പ്രീമിയം കാർ ആണ്, അന്നത്തെ പഴയ കാലത്തെ ആണെന്നേ ഉള്ളൂ. ഇതിനോട് ഇപ്പോഴും സ്നേഹം തോന്നാൻ കാരണം അതാ ഞാൻ ചോദിച്ചത്. കുറെ നാളത്തെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് മേടിക്കണമെന്നുള്ള. കൊറേ നാള് മുമ്പ് എന്റെ ഫാമിലിയിൽ കാർ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എന്റെ ഫാദർ ഒക്കെ ഇത് വിറ്റ് കളഞ്ഞു. അങ്ങനെ അന്ന് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇത് മേടിക്കണം എന്നുള്ളത്. ഇപ്പോഴാണ് അത് സാധിച്ചത്. ആഗ്രഹം ഇപ്പൊ സാധിച്ചല്ലേ. പിന്നെ ബ്രോ, അപ്പം ഇതിന്റെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ? ബുദ്ധിമുട്ടല്ലേ? മെയിന്റനൻസ് കുറച്ച് പാടാണ്. ഇതിന്റെ പാർട്സ് കിട്ടാൻ, കാരണം ഇപ്പൊ കമ്പനി പോലും ഇല്ലാത്തതുകൊണ്ട് പാർട്സ് കിട്ടാൻ കുറച്ച് പാടാണ്. അതൊക്കെ ഇപ്പൊ എവിടെ നിന്ന് എടുക്കുന്നത്? ഇപ്പം പിന്നെ ഇതിന്റെ എഞ്ചിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ അംബാസഡർ വരുന്ന സെയിം എഞ്ചിൻ ആയതുകൊണ്ട് അത് ഇവിടെ അവൈലബിൾ ആണ്. അല്ലാത്ത പാർട്സ് ഒക്കെ നമുക്ക് പിന്നെ ഒരു ക്ലബ് ഉണ്ട് ഈ വണ്ടിക്ക്, ഓൾ ഇന്ത്യ ക്ലബ് ആണ്. അത് കോണ്ടി ക്ലബ് ഇന്ത്യ എന്ന് പറയും. ഓക്കെ, ക്ലബ് ഉണ്ട്, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തേക്കണം. ഇപ്പോഴും ദാണ്ട ഇങ്ങനത്തെ ഒരു ഫാഷൻ വണ്ടിക്ക് വേണ്ടി ക്ലബൊക്കെ ഇപ്പോഴും ഞങ്ങൾ ദാണ്ട ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം ക്ലബിന്റെ പേര്. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് അനേകം വണ്ടിപ്രാന്തന്മാരുണ്ട്. പഴയ വിന്റേജിനെ സ്നേഹിക്കുന്നവരും കാണും, ഇപ്പോഴത്തെ പുതുപുത്തൻ പ്രീമിയം കാർസിനെ സ്നേഹിക്കുന്നവരും കാണും. അപ്പം അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്പ് കൊടുക്കാൻ പറ്റുമോ ഇവർക്ക് വേണ്ടി? ഇപ്പൊ ഇതേപോലത്തെ ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ എന്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഇതിനോട് അത്രയ്ക്ക് സ്നേഹവും ഇതിനെ നോക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ എടുക്കാവൂ. കാരണം നമ്മൾ പുതിയൊരു ന്യൂ ജനറേഷൻ വണ്ടി ഉപയോഗിക്കുന്ന പോലെ ഇത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ഡെയിലി യൂസ് കാറായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല, ഇതൊരു കളക്ഷൻ കാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അല്ല, എടുക്കുവാണെങ്കിൽ ഇതിന് അതിന്റേതായിട്ടുള്ള പണിയും കാര്യങ്ങളും ഉണ്ട്, സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടത്തില്ല. അതെ അതെ. അപ്പൊ അതോടും ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ അങ്ങനെ എടുക്കാവൂ. ഓക്കെ, എനിവേ താങ്ക് യു ബ്രോ ഇന്നത്തെ ഇതിനുവേണ്ടി സഹായിച്ചതിന്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതിന് ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ജോഷ് ആൻഡ് സിജോ സൈനിങ് ഓഫ്. ഹൈഫൈ ക്ലാസ് ഒക്കെ ഇന്റെ അത്.